പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പി എം കെ എജ്യു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാങ്ക് ഓഫ് എ മെട്രിക്സ് ആണ്. എങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ റാങ്ക് നമ്മൾ കണ്ടെത്തുന്നത്? ഇവിടെ നമ്മൾ പ്രത്യേകിച്ചും 2x2 മെട്രിക്സിൻ്റെയും അതുപോലെ തന്നെ 3x3 മെട്രിക്സിൻ്റെയും റാങ്ക് കണ്ടുപിടിക്കാനാണ് പഠിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്കൊരു 2x2 മെട്രിക്സിൻ്റെ റാങ്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നൊരു 2x2 മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റാങ്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ചില റൂളുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്കൊരു 2x2 മെട്രിക്സിൻ്റെ കേസാണ് എടുക്കുന്നതെങ്കിൽ അവിടെ പോസിബിൾ വാല്യൂസ് ഓഫ് റാങ്ക് 2x2 മെട്രിക്സ് ആർ 2, 1, 0. അതായത് ഒരു 2x2 മെട്രിക്സിൻ്റെ പോസിബിൾ റാങ്കുകൾ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 2 ആവാം, അല്ലെങ്കിൽ 1 ആവാം, അതും അല്ലെങ്കിൽ 0 ആവാം. അപ്പോൾ എപ്പോഴാണ് ഇത് 0 ആവുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഇഫ് എ ഈസ് എ നൾ മെട്രിക്സ് സോ റാങ്ക് ഈസ് 0. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് തന്നു എന്ന് വിചാരിക്കുക. ആ മെട്രിക്സ് നൾ മെട്രിക്സ് ആവുകയാണെങ്കിൽ, അഥവാ അതിലുള്ള എല്ലാ എലമെൻറ്റുകളും 0 ആവുകയാണെങ്കിൽ, ആ ഒരു കേസിൽ അതിൻ്റെ റാങ്ക് എത്രയായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് തരുന്ന മെട്രിക്സ്, ഒരു 2x2 മെട്രിക്സിലെ എല്ലാ എലമെൻറ്റുകളും 0 ആയിട്ട് അതൊരു നൾ മെട്രിക്സ് ആയി മാറുകയാണെങ്കിൽ അതിൻ്റെ റാങ്ക് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇഫ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0 സോ റാങ്ക് ഈസ് 1. ഇനി നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ ഡിറ്റർമിനൻ്റ് 0 ആണ് എന്ന് വിചാരിക്കുക. ആ ഒരു കേസിൽ അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി മറ്റൊരു കേസ് വരുന്നത് എങ്ങനെയാണ്? ഇഫ് ഡിറ്റർമിനൻ്റ് എ ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു 0 സോ റാങ്ക് ഈസ് 2. ഇനി നമ്മൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചു, നമുക്ക് 0 അല്ലാതെ മറ്റേതെങ്കിലും വാല്യൂസുകളാണ് കിട്ടിയിരിക്കുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിൻ്റെ റാങ്ക് എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഈസി ആണല്ലോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് അത് 0 ആണോ അല്ലെങ്കിൽ നോൺ 0 ആണോ എന്ന് ഫൈൻഡ് ചെയ്യുക. 0 ആണെങ്കിൽ റാങ്ക് 1 ആയിരിക്കും, നോൺ 0 ആണെങ്കിൽ റാങ്ക് 2 ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിൻ്റെ സഹിതത്തോടെ ഇതെങ്ങനെയാണ് ചെയ്യുക നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് റാങ്ക് ഓഫ് എ മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സിൻ്റെ റാങ്ക് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റാങ്ക് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 2x2 മെട്രിക്സ് ആണ് അല്ലേ? ഈ തന്നിരിക്കുന്നത് എന്താണ്? ഒരു 2x2 മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മളൊരു 2x2 മെട്രിക്സിൻ്റെ റാങ്ക് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു 2x2 മെട്രിക്സിൻ്റെ പോസിബിൾ റാങ്ക് എന്ന് പറയുന്നത് എത്രയൊക്കെ ആയിരിക്കും? ഒന്നില്ലെങ്കിൽ 2 ആവും, അല്ലെങ്കിൽ 1 ആവും, അല്ലെങ്കിൽ 0 ആവും. ഇത്രയും പോസിബിലിറ്റീസുകളാണ് അതിനുള്ളത്. ഓക്കെ, അപ്പോൾ 0 ആണോ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഈ മെട്രിക്സിൻ്റെ റാങ്ക് 0 ആണോ നോക്കൂ. 0 ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? അതൊരു നൾ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ റാങ്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതൊരു നൾ മെട്രിക്സ് ആണോ? അല്ല, കാരണം ഇതിലെ എലമെൻറ്റുകൾ 0 അല്ല, അതുകൊണ്ട് ഇതൊരു നൾ മെട്രിക്സ് അല്ല. അപ്പോൾ 0 എന്നുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാം. ഇനി അത് 2 ആണോ അല്ലെങ്കിൽ 1 ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം 2 ആവണമെങ്കിൽ ആ മെട്രിക്സ് എന്തായിരിക്കണം? ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു 0. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ കണ്ടെത്തിയിട്ട് അത് 0 അല്ലെങ്കിൽ അതെന്തായിരിക്കും? റാങ്ക് 2 ആയിരിക്കും. ഈവൻ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആവുകയാണെങ്കിൽ ഇതിൻ്റെ റാങ്ക് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണോ അല്ലയോ എന്നുള്ളതാണ് നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ ഡിറ്റർമിനൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു 2x2 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കാണാം അല്ലേ. എങ്ങനെയാണ് കാണുന്നത്? അത് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 ഇൻറ്റു 3 മൈനസ് ആണ് ചിഹ്നം വരിക. ദെൻ 4 ഇൻറ്റു 8. സോ 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് 6 ആണ്. മൈനസ് 4 ഇൻറ്റു 8 എന്ന് പറയുന്നത് 32 ആണ്. സോ 6 മൈനസ് 32 ദാറ്റ് ഈസ് മൈനസ് 26.
ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് -26 ആണ്. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് എ ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു സീറോ, അതെന്തല്ല, സീറോ അല്ല. ദെയർഫോർ റാങ്ക് ഓഫ് മെട്രിക്സ് ഈസ് റാങ്ക് ഓഫ് മെട്രിക്സ് ഈ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്, ഈസ് 2. ഇതിന്റെ റാങ്ക് എത്രയാണ്, 2 ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം ചെയ്ത് നോക്കാം. 2x2 മെട്രിക്സിലെ തന്നെ മറ്റൊരു ഉദാഹരണം നോക്കാം. ഇവിടെ മറ്റൊരു പ്രോബ്ലം നോക്കൂ, റാങ്ക് ഓഫ് എ മെട്രിക്സില്. ഇതും എന്ത് തന്നെയാണ്, ഒരു 2x2 മെട്രിക്സ് ആണ്. നമുക്കറിയാം പോസിബിൾ റാങ്ക് 1, 2, 1 അല്ലെങ്കിൽ 0 ആണ്. ഇപ്പൊ 0 അല്ല, കാരണം ഇത് നൾ മെട്രിക്സ് അല്ല. ദെൻ ഇത് 1 ആണോ 2 ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം അല്ലെ. ഡിറ്റർമിനന്റ് എ ദാറ്റ്സ് ഈക്വൽ ടു 5x2 -10x1. സോ 10 - 10 ദാറ്റ്സ് ഈക്വൽ ടു 0. ഇപ്പൊ ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റ് എ എന്തെന്ന് കിട്ടിയിട്ടുണ്ട്, 0 എന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം റാങ്ക് ഓഫ് മെട്രിക്സ്, ഈ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്, മെട്രിക്സ് ഈസ് 1 ആണ്. ഓക്കെ, തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ 2 ആയിരുന്നു കിട്ടിയത്. കാരണം എന്തായിരുന്നു, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 അല്ലായിരുന്നു. ഇവിടെ നമുക്ക് ഈ ഡിറ്റർമിനന്റ് വാല്യൂ എന്താ കിട്ടിയത്, 0 ആണ് കിട്ടിയത്. അതിന്റെ റാങ്ക് എന്താണ്, 1 ആണ്. ഓക്കെ, ഇനി നമുക്കൊരു 3x3 മെട്രിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇനി ഇവിടെ നമ്മൾ ഒരു 3x3 മെട്രിക്സിന്റെ റാങ്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2x2 കേസ് പറഞ്ഞതുപോലെ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കി വെക്കണം. ഫസ്റ്റ്, പോസിബിൾ വാല്യൂസ് ഓഫ് റാങ്ക് 3x3 മെട്രിക്സ് ആർ 3, 2, 1, 0. ഒരു 3x3 മെട്രിക്സിന്റെ പോസിബിൾ റാങ്ക് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 3 ആവാം, 2 ആവാം, 1 ആവാം, 0 ആവാം, ഇതിലേതെങ്കിലും ആവാം. നമ്മൾ നേരത്തെ 2x2 കേസ് പറഞ്ഞതുപോലെ ഒരു 3x3 മെട്രിക്സ് നൾ മെട്രിക്സ് ആവുകയാണെങ്കിൽ അതിന്റെ റാങ്ക് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി ഇഫ് ഡിറ്റർമിനന്റ് എ ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു 0, സോ റാങ്ക് ഈസ് 3. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കുന്നു. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അത് 0 ആവുന്നില്ല, മറ്റേതെങ്കിലും വാല്യൂസുകളാണ് കിട്ടുന്നത് എങ്കിൽ അതിൻ്റെ റാങ്ക് എന്തായിരിക്കും, 3 ആയിരിക്കും. ഇനി മറ്റൊരു കേസ്, ഇഫ് ഡിറ്റർമിനന്റ് എ 0 ആണ്, ബട്ട് എനി 1 or all submatrices ഡിറ്റർമിനന്റ് ഈസ് നോൺ 0, സോ ദ റാങ്ക് ഈസ് 2. അപ്പം നമ്മൾ ഡിറ്റർമിനന്റ് എ കണ്ടുപിടിച്ചു, തന്നിരിക്കുന്ന 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എ കണ്ടുപിടിച്ചു, അത് നമുക്ക് 0 കിട്ടി. പക്ഷേ അങ്ങനെ 0 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു കാര്യം ചെക്ക് ചെയ്യണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന 3x3 മെട്രിക്സിലെ നമ്മൾ ഓരോ സബ് മെട്രിക്സുകളാക്കി തിരിക്കുക, അതായത് 2x2 വരുന്ന സബ് മെട്രിക്സുകളായിട്ട് തിരിക്കുക. എന്നിട്ട് ആ സബ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ 0 വരാതെ അതിൽ ഏതെങ്കിലും ഒരു സബ് മെട്രിക്സിലെങ്കിലും നമുക്ക് നോൺ സീറോ വാല്യൂ ആണ് കിട്ടുന്നത് എങ്കിൽ അതിൻ്റെ റാങ്ക് എത്രയായിരിക്കും എന്നറിയോ, 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ സബ് മെട്രിക്സുകൾ ഉണ്ടാവും. അപ്പോൾ ആ സബ് മെട്രിക്സുകളൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം. അപ്പോൾ അതിൽ ഏതെങ്കിലും നോൺ സീറോ വാല്യൂസുകൾ വരുന്നുണ്ടോ നോക്കണം. നോൺ സീറോ വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ റാങ്ക് എത്രയായിരിക്കും, 2 ആയിരിക്കും. ഇനി അതേപോലെ മറ്റൊരു കേസ് വരുന്നത്, ഡിറ്റർമിനന്റ് എ 0 കിട്ടി, എല്ലാ സബ് മെട്രിക്സിൻ്റെയും ഡിറ്റർമിനന്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റാങ്ക് എത്രയായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളൊരു 3x3 മെട്രിക്സിൻ്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കൊരു പ്രാക്ടിക്കൽ സെക്ഷൻ്റെ സഹായത്തോടു കൂടി കൂടുതൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു 3x3 മെട്രിക്സിൻ്റെ റാങ്കാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റാങ്ക് ഓഫ് എ മെട്രിക്സ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ റാങ്കാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു 3x3 മെട്രിക്സ് ആണ്, കാരണം 3 റോയും 3 കോളവും ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇതൊരു 3x3 മെട്രിക്സ് ആണ്. ഒരു 3x3 മെട്രിക്സിന്റെ പോസിബിൾ റാങ്കുകൾ ഏതൊക്കെയാണ് നമ്മൾക്കറിയാം അല്ലേ. ഏതൊക്കെയായിരുന്നു, 3, 2, 1, 0. അപ്പം അതിൽ ഇതിൻ്റെ റാങ്ക് 0 ആണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം
സീറോ എന്ന് പറയുന്ന റാങ്ക് കിട്ടണമെങ്കിൽ ഈ മെട്രിക്സ് എന്താവണമായിരുന്നു? ഒരു നൾ മെട്രിക്സ് ആവണമായിരുന്നു. ഇതിലെ എല്ലാ എലമെന്റ്സും സീറോ ആവണമായിരുന്നു. അപ്പൊ ഇത് ഒരു നൾ മെട്രിക്സ് അല്ല, അതുകൊണ്ട് തന്നെ ഈ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കറാം, ഇതിന്റെ റാങ്ക് സീറോ അല്ല എന്ന് പറയാം. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ റാങ്ക് 3 ആണോ എന്നുള്ളതാണ്. അപ്പൊ 3 ആവണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് എ ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു സീറോ. ഡിറ്റർമിനന്റ് എ എന്താവാൻ പാടില്ല? സീറോ ആവാൻ പാടില്ല. അപ്പൊ ഡിറ്റർമിനന്റ് എ സീറോ അല്ലെങ്കിൽ അതിന്റെ റാങ്ക് എന്തായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസാണ് 2 ആവാനുള്ള പോസിബിലിറ്റി. ഇപ്പൊ 2 ആവാനുള്ള പോസിബിലിറ്റി ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. ഇവിടെ ഡിറ്റർമിനന്റ് എ ദാറ്റ്സ് ഈക്വൽ ടു സീറോ, ഡിറ്റർമിനന്റ് എ സീറോ ആയി എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നു ഇതിൽ ഓരോ സബ് മെട്രിക്സുകളാക്കി മാറ്റുക. അപ്പോൾ ഇതൊരു സബ് മെട്രിക്സ് ആണ്, നമുക്ക് 2, 4, 3, 1 അതൊരു സബ് മെട്രിക്സ് ആണ്. ഇനി മറ്റൊരു സബ് മെട്രിക്സ് പറയുന്നത് 4, 5, 1, 2 അങ്ങനെ ഇതിലുള്ള ഓരോ സബ് മെട്രിക്സും നമ്മൾ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ദാറ്റ് മീൻസ് അതിന്റെ ഡിറ്റർമിനന്റ് സീറോ ആവുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ആ സബ് മെട്രിക്സിൽ ഏതെങ്കിലും ഒരു ഡിറ്റർമിനന്റ് എങ്കിലും സീറോ ആയി ആവുന്നില്ലെങ്കിൽ, ദാറ്റ് മീൻസ് ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ റാങ്ക് എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, എന്നാൽ നമ്മൾ ഈ ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂം സീറോ ആവുന്നു, ഇതിന്റെ സബ് മെട്രിക്സിന്റെ വാല്യൂസും സീറോ ആവുന്നു എങ്കിൽ അതിന്റെ റാങ്ക് എന്തായിരിക്കും അറിയോ? 1 ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു 3x3 മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് 3 ആണോ 2 ആണോ 1 ആണോ എന്നുള്ളത് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം ഒരു 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കൂ, നമുക്ക് വളരെ വേഗത്തിൽ കാണാം. ആദ്യം ഈ 2 എടുക്കുന്നു. ഓക്കെ, 2 നേരെയുള്ള റോയും കോളവും ഒഴിവാക്കുന്നു, അതിന്റെ സബ് മെട്രിക്സ് എഴുതുന്നു 1, 2, 2, 3. ഓക്കെ, അടുത്ത സൈൻ എന്തായിരിക്കും? മൈനസ് ആണെന്ന് അറിയാലോ, മൈനസ് ഇത് 4. ദെൻ ഡിറ്റർമിനന്റ്, അപ്പോ 4 എടുക്കുമ്പോൾ ഈ റോയും ഈ കോളവും ആണ് ഈ റോയും ഈ കോളവും ആണ് ഒഴിവാക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3, 2, 1, 3 എന്ന് കിട്ടി അല്ലെ. ദെൻ ഇവിടെ മൈനസ് ആയതുകൊണ്ട് അടുത്ത സൈൻ എന്തായിരിക്കും? പ്ലസ് ആണ്, +5 ഡിറ്റർമിനന്റ്. ഓക്കെ, ഇതും ഇതും ഒഴിവാക്കി, അപ്പൊ ഇങ്ങനെ കിട്ടും 3, 1, 1, 2 എന്ന് കിട്ടി അല്ലെ. യെസ്, പിന്നെ നമ്മൾ ചെയ്യുന്നു 2 × ഇതിന്റെ ഉള്ളിലുള്ളത് നമ്മൾ മൾട്ടിപ്ലൈ ആണ്. 1 × 3, 3 മൈനസ് 2 × 2, 4. ഓക്കെ, -4 × 3 × 3, 9 -2 × 1, 2 ആണേ. ഓക്കെ, ദെൻ +5 × 3 × 2, 6 -1 × 1, 1. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? 2 × -1 ദെൻ -4 × 7 ദെൻ +5 × 5. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ വരും? -2 ഇവിടെ -4 × 7 ആണ് വരുന്നത്, അപ്പോൾ നമുക്ക് -28 എന്ന് കിട്ടും. +5 × 5, 25 എന്ന് കിട്ടും. സി, ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 30 - 30 +25 എന്ന് കിട്ടും. ഡിഫറൻസ് വരുന്നത് എന്താണ്? -5. സോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഡിറ്റർമിനന്റ് എ ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു സീറോ. ഡിറ്റർമിനന്റ് എ എന്തല്ല? സീറോ അല്ല. സോ റാങ്ക് ഓഫ് മെട്രിക്സ്, ഈ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? റാങ്ക് ഓഫ് എ മെട്രിക്സ് ഇസ് 3. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഓക്കെ, ഇനി നമുക്ക് 2 വരുന്നൊരു കേസസ് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ റാങ്ക് ഓഫ് എ മെട്രിക്സ് എ. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഓർഡർ എന്താണ്? ഇതൊരു 3x3 മെട്രിക്സ് ആണ്. 3x3 മെട്രിക്സിന്റെ റാങ്ക് എങ്ങനെയൊക്കെ വരാം? 3 ആവാം, 2 ആവാം, 1 ആവാം, അല്ലെങ്കിൽ 0 ആവാം അല്ലെ. ഇപ്പൊ ഇവിടെ 0 അല്ല നമുക്ക് ഉറപ്പിക്കാം, കാരണം ഇതൊരു നൾ മെട്രിക്സ് അല്ല.
ഇനി ഇത് 3 ആണോ 2 ആണോ 1 ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഡിറ്റർമിനന്റ് എ ഒന്ന് കാണാം. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു, ഓക്കെ, നമുക്കറിയാം ഫസ്റ്റ് വാല്യൂ ഇതാണ് 2. ദെൻ ഡിറ്റർമിനന്റിൽ വരുന്നത് സബ്മെട്രിക്സ് -2, -2, -1, 1. ഓക്കെ, അടുത്ത സൈൻ എന്താണ്? മൈനസ് ആണ്. അപ്പോൾ -1 × ദെൻ ഈ റോയും ഈ കോളവും ഒഴിവാക്കുന്നു. അപ്പോൾ -1, 2, 1, 1. ഓക്കെ, ദെൻ അടുത്ത സൈന് പ്ലസ് ആണ്, പക്ഷെ ഇവിടെ ഓൾറെഡി മൈനസ് വാല്യൂ ആണുള്ളത്. അപ്പോൾ -1, ദെൻ അപ്പോൾ ഇത് ഒഴിവാക്കുമ്പോൾ -1, -2, 1, -1. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2 × -2 × 1, ദാറ്റ് ഈസ് -2. ദെൻ 2 × -1 − 2, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് വരും, അപ്പോൾ അതെന്തായി മാറും? +2 ആയിട്ട് മാറും. ഓക്കെ, ദെൻ -1 − 1 × 1, ദാറ്റ് ഈസ് -1. ദെൻ 2 × 1, ദാറ്റ് ഈസ് 2, ഹിയർ -2. ദെൻ -1 × -1 × -1, ദാറ്റ് ഈസ് +1. -2 × 1, ദാറ്റ് ഈസ് -2. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് വരുന്നതുകൊണ്ട് അതെന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത് 0 ആയിട്ട് പോകും അല്ലേ? ഇത് 0 ആവും. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 2 × 0 എന്ന് വരും. ഇപ്പോൾ ഇവിടെ -1 ഉണ്ട്. ഇതൻ -1 ഉം -2 ഉം ആണ്. അപ്പോൾ അതെന്തായിട്ട് മാറും? −3 എന്നായിട്ട് മാറും. ഓക്കെ, ഇവിടെ -1 × ഇവിടെ 3 ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ കിട്ടും? -1 × +3, ദാറ്റ് ഈസ് -1 × 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് 0 ആയിട്ട് പോകും. ഇത് മൈനസും കൂടി പ്ലസ് ആവും. അപ്പോൾ 3, ദെൻ ഇത് -3. അപ്പോൾ ഇവിടെ നോക്കൂ, ഡിറ്റർമിനന്റ് എ ഇവിടെ നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്? 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഡിറ്റർമിനന്റ് എ 0 എന്ന് കിട്ടിയാ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇതിലുള്ള സബ് മെട്രിക്സുകൾ ഏതെങ്കിലും 0 ആവാത്തതുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഞാൻ ഇതിൽ ആദ്യത്തെ സബ് മെട്രിക്സ് 2, 1, -1, -2 എടുക്കുകയാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ആദ്യം ഞാൻ ഇതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അത് 0 ആവുകയാണെങ്കിൽ അടുത്തത് ഇത് ചെക്ക് ചെയ്യും, ഇതും 0 ആവുകയാണെങ്കിൽ പിന്നെ ഇത് ചെക്ക് ചെയ്യും, പിന്നെ ഇത് ചെക്ക് ചെയ്യും. അങ്ങനെ ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്തു. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ ചെക്ക് ചെയ്യാൻ പോവാണ്. ഫസ്റ്റത്തെ വരുന്നത് 2, 1, -1, -2, ഇതാണ് ഫസ്റ്റത്തത്. അപ്പൊ 0 ആവുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 2 × -2, 2 × -2, ദെൻ 1 × -1, 1 × -1, അതെന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും, +1 ആയിട്ട് മാറും. ഇപ്പോൾ ഇവിടെ -4, +1 എന്ന കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ -3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഡിറ്റർമിനന്റ് എ ഇവിടെ എന്തല്ല? 0 അല്ല, നോൺ 0 ആണ്. ഡിറ്റർമിനന്റ് എ ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഇങ്ങനെ വന്നു. ഇപ്പൊ ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റ് എ എന്ത് കിട്ടിയിട്ടുണ്ട്? 0 എന്ന് കിട്ടി. പക്ഷെ അതിലെ സബ് മെട്രിക്സ് ഒരെണ്ണം എന്തായിട്ടുണ്ട്? നോട്ട് ഈക്വൽ ടു 0 ആണ്, അത് 0 അല്ല. ആ ഒരു കേസിൽ ഇനിയിപ്പോ മറ്റേതെങ്കിലും നമുക്ക് 0 അല്ലാതെ വരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു കേസിൽ ഇതിന്റെ റാങ്ക് എത്രയായിരിക്കും അറിയോ? 2 ആയിരിക്കും. ഹിയർ ദ റാങ്ക് ഈസ് 2. അപ്പോ ഈ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2 ആണ്. ഇനി ഇങ്ങനെ നമ്മൾ ഇതിലെ ഓരോ സബ് മെട്രിക്സും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ചെക്ക് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ ഇതൊരു കേസ് ഞാൻ പറയാണ്, ഇത് ചെക്ക് ചെയ്തു, ഇത് ചെക്ക് ചെയ്തു, ഇത് ചെക്ക്. അപ്പൊ എല്ലാം നമുക്ക് 0 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ റാങ്ക് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു 3 × 3 മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കുന്നത്.